ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ജീവിതത്തിന് നല്ല ഒരു വിവരണം നൽകുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിലാണ് അതിൽ അദ്ദേഹം ജീവിതത്തെ തന്നെ അനലൈസ് ചെയ്ത് പറയുക മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ ദുഃഖദാഹ ആഗമാപായുനോ അനിത്യാഹ താൻ തിദിക്ഷസ്വഭാരതാ എന്നാണ് പറയുന്നത് എന്താ മാത്രാസ്പർശങ്ങൾ മാത്ര എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഈ ലോകത്തിന് മുഴുവൻ അളക്കണത് നമ്മൾ ഇന്ദ്രിയങ്ങളെ വെച്ചുകൊണ്ടാണ് ഇത് ഗുണമോ ദോഷമോ ശബ്ദമാണെങ്കിൽ ശബ്ദം നിറമാണെങ്കിൽ നിറം സ്പർശമാണെങ്കിൽ സ്പർശം ഇങ്ങനെ എല്ലാറ്റിനെയും വേർതിരിച്ച് ബലാബലങ്ങളും ഗുണദോഷങ്ങളും നിശ്ചയിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ആ ഇന്ദ്രിയങ്ങളും ഈ ലോകവസ്തുക്കളും തമ്മിലുള്ള നിരന്തരമായ സമ്പർക്കമാണ് ജീവിതം ആ ജീവിതം കൃഷ്ണൻ പറയുന്നു ശീതോഷ്ണ സുഖദുഃഖദാഹ ശീതം ഉഷ്ണം പോലെയുള്ള സുഖ ദുഃഖങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ശീതത്തിന് വിപരീതമാണ് ഉഷ്ണം ഉഷ്ണത്തിന് വിപരീതമാണ് ശൈത്യം അതുപോലെ പരസ്പര വിരോധികളായിരിക്കുന്ന സുഖ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ജീവിതം അപ്പോൾ ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിലുള്ള സമ്പർക്കം ഉണ്ടായാൽ ഊട്ടനടി ഒന്നിലോ സുഖം അല്ലെങ്കിൽ ദുഃഖമുണ്ടാവും ആ സുഖദുഃഖ നിർമ്മാണത്തിൽ നമുക്ക് വല്ല പങ്കുണ്ടോ ഒരു പങ്കു ഇല്ല ഉണ്ടാക്കണത് നമ്മുടെ ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിലുള്ള സമ്പർക്കം വരുത്തുന്നതാണ് സമ്പർക്കമില്ലാതെ ലോകത്തിൽ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ സുഖ ദുഃഖങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ സുഖ സമ്പാദിച്ചിട്ട് വേണോ ഉണ്ടാക്കിയിട്ട് വേണോ കിട്ടാൻ വേണ്ട സ്വാഭാവികമായി ഉണ്ടായിക്കോളും നിങ്ങൾക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ടോ പോട്ടെ ഒരെണ്ണെങ്കിലുണ്ടോ ചുറ്റും ലോകവസ്തുക്കളുണ്ടോ ഈ ഇന്ദ്രിയങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയതല്ല ലോകവസ്തുക്കളും നിങ്ങൾ ഉണ്ടാക്കിയതല്ല ഇവ രണ്ടും തമ്മിലുള്ള സമ്പർക്കമോ അതും ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഫലമായി സുഖ ദുഃഖങ്ങൾ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താ പങ്ക് ഒരു പങ്കുമില്ലല്ലോ അത് സമ്മതിക്കും തുറന്ന് ശീതോഷ്ണ സുഖദുഃഖദാഹ ശീതോഷ്ണങ്ങൾ പോലെ സുഖ ദുഃഖങ്ങൾ പ്രകൃതിയ അനിവാര്യമായി അനിഷേദ്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കും അതെങ്ങനത്തതാ ആഗമാപായന അനിത്യാഹ അത് വരുന്നതും പോകുന്നതുമാണ് അനിത്യങ്ങളാണ് അതുകൊണ്ട് എന്തു വേണം അവയെ സഹിക്കണം എന്നാണ് പറയുന്നത് അപ്പം ശീതം ഉഷ്ണം എന്നതുപോലെ സുഖ വരാതിരിക്കാൻ നമുക്ക് പറ്റില്ല അവ വരും ചെയ്യും പോകും ചെയ്യും വരുന്നത് പോകാനാണ് പോകുന്നത് വരാനാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വഞ്ചിയുടെ ഉള്ളിൽ കിടന്ന് ഓടുന്ന മാതിരിയാവുള്ളൂ വേഗത്താൻ വേണ്ടിയിട്ട് അതുപോലെ ആവുള്ളൂ നടക്കില്ല നടക്കില്ല എത്ര ദുഃഖമുണ്ടോ അത്ര സുഖമുണ്ടാവും എത്ര സുഖമുണ്ടോ അത്ര ദുഃഖം ഉണ്ടാവും അവയെ സഹിക്കണം